നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെപ്പറ്റി നല്ലതും മോശപ്പെട്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, വാർത്തകളും മറ്റും ട്രോളുകളൊക്കെ ഇതിനകം തന്നെ നിങ്ങൾ പല പ്രാവശ്യമായിട്ട് കേട്ട് കഴിഞ്ഞിരിക്കും. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയക്കാരനെപ്പറ്റി, ആ വ്യക്തിയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അതേപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴും അദ്ദേഹം തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ആ ഏതാനും മാസങ്ങളിൽ മാത്രമേ രാഷ്ട്രീയം പറയാറുള്ളൂ, പ്രവർത്തിക്കാറുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ആ സംസ്ഥാനത്തിൻ്റെ വികസന കാര്യങ്ങളും മറ്റുമായിട്ടുള്ള പ്രവർത്തിയിലായിരിക്കും. അദ്ദേഹത്തിനെ ആരൊക്കെ വിമർശിക്കുന്നു, അദ്ദേഹത്തിനെ ആരൊക്കെ കല്ലെറിയുന്നു, ആരൊക്കെ എന്തൊക്കെ പറയുന്നു, ഇതൊന്നും അദ്ദേഹത്തിനെ ബാധിക്കാറില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി ആയപ്പോഴും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോകുന്ന സമയത്ത് നമുക്കറിയാം 2014 തുടക്ക സമയത്തൊക്കെ ഇത്രയേറെ ട്രോള് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനമന്ത്രി വേറെയില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിനെ ആ കാര്യം പറഞ്ഞ് ആരും ട്രോളാറില്ല. കാരണം അത് എന്തിനായിരുന്നു എന്ന് ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട സാമാന്യ ബോധമുള്ള വിവരമുള്ള ജനങ്ങൾക്കറിയാം. അതിനാൽ അദ്ദേഹത്തിൻ്റെ വിദേശ യാത്രയെപ്പറ്റി ആരും ട്രോളാറില്ല. അതേപോലെ തന്നെ പലപ്പോഴും ട്രോളുകൾക്ക് വിധേയമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസവും അദ്ദേഹത്തിൻ്റെ ധ്യാനവും മറ്റുമൊക്കെ. അദ്ദേഹത്തിൻ്റെ എതിരാളികൾ വിചാരിക്കുന്നു ഇതേപോലെ കുറേ ട്രോള് കളിയാക്കുന്ന കുരങ്ങിൻ്റെ പടം പോലും വെച്ചിട്ട് പോലും അവർ ചെയ്യുന്ന എന്താണെന്ന് അവർക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. അത് എത്രമാത്രം ഇവർക്ക് ദോഷകരമാവുന്നു എന്ന കാര്യം പോലും അവർ വിചാരിക്കുന്നില്ല. കുരങ്ങനെ ഇരുത്തിയിട്ട് ഒരു കാവി ഷാളും ഒക്കെ ഉടുപ്പിച്ചിട്ടാണ് നരേന്ദ്രമോദിയെ കളിയാക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നത്. ഞങ്ങളെന്തായാലും ചിത്രമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇവരുടെ പാർട്ടിയിലുള്ള വിശ്വാസികളായിട്ടുള്ളവർക്ക് പോലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് കാണുമ്പോൾ വ്രണപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാഴ്ചകളൊക്കെ കാണുമ്പോൾ ബി ജെ പി ആളുകൾ വെറുക്കുമെന്നും അങ്ങനെ ബി ജെ പിയെ തോൽപ്പിക്കാമെന്നൊക്കെയാണ് ഇവരുടെ ഒരു വിചാരം. പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് തന്നെയാണത് തിരിച്ചടിയാവുന്നത്. മോദി ഇതിന് പ്രതികരിക്കാറ് പോലുമില്ല. മോദിക്കറിയാം ഇത് എനിക്ക് പിന്നെയും പിന്നെയും വളമാവത്തേ ഉള്ളൂ എന്ന് മോദിക്കറിയാം, മോദിക്കുടെ പാർട്ടിക്കും അറിയാം. കുറച്ച് സുഡാപ്പികളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരൊക്കെ നിരന്തരം ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ തന്നെ ഓർക്കുക, അദ്ദേഹം കന്യാകുമാരിയിൽ ധ്യാനത്തിന് വന്നിരിക്കുന്നു. എന്തോരം ട്രോളുകളാണ് പ്രത്യേകിച്ചും കേരളത്തിൽ. ഇതുകൊണ്ടൊക്കെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും എന്തെങ്കിലും കോട്ടം പറ്റുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ വിഡ്ഢികൾ വേറെയില്ല. യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് നേട്ടം തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസ് പാർട്ടിയിലുമൊക്കെ എന്തായാലും ദൈവവിശ്വാസിയായിട്ടുള്ള ആളുകൾ കാണുമല്ലോ, മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ കാണുമല്ലോ. അക്കൂട്ടത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ കാണും. ഏതാനും കുറച്ച് തീവ്ര സുഡാപ്പികളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു മതത്തിനെയും മതത്തിൻ്റെ ആചാരത്തെയും അവരുടെ നിഷ്ഠകളെയൊക്കെ കളിയാക്കിക്കൊണ്ട് അതിന് മോശപ്പെട്ട ചിത്രങ്ങൾ കൂട്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ നിങ്ങൾ കരുതുന്നത്? ബി ജെ പി ആളുകൾ വെറുത്തിട്ട് മോദിയെ അങ്ങ് തോൽപ്പിച്ചു കളയുമെന്ന് കരുതിയോ? അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. നിങ്ങൾ ഒരിക്കലും, ഇതുപോലുള്ള ആളുകൾ ഒരിക്കലും മോദിക്കെതിരെ രാഷ്ട്രീയം പറഞ്ഞിട്ടേയില്ല. അവരെപ്പോഴും പൊക്കിക്കൊണ്ട് വന്നത് മോദി 35,000 രൂപയുടെ കൂണ് കഴിക്കുന്നു, മോദിയുടെ മുടി അത് എന്തോ പറയുക പുതിയതായിട്ട് വെട്ടിപിടിപ്പിച്ചതാണ്, അതിന് വേറെ ആളുണ്ട്, അദ്ദേഹം ഉപയോഗിക്കുന്ന കണ്ണനയുടെ വില, അദ്ദേഹം 10 ലക്ഷത്തിൻ്റെ കോട്ടിട്ടു, അദ്ദേഹം കഴിക്കുന്നത് അങ്ങനെയാണ്, ഒരു ദിവസം 3 തവണ അദ്ദേഹം ഡ്രസ്സ് മാറ്റുന്നു, അദ്ദേഹം പിന്നെ അംബാനിയുടെ കൂടെ വാനിൽ പോകുന്നു, കാശി മേടിക്കുന്നു, ഇത്തരം അതാരും അത്തരം കാര്യങ്ങൾ അഴിമതി എന്ന് പറഞ്ഞാൽ ആരും അത് ചെവികൊള്ളാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങളെപ്പറ്റി അല്ല ഇവർ കൂടുതലും പറയുന്നത്. മോദി ക്ഷേത്രത്തിൽ പോകുന്നു, മോദി ധ്യാനം ഇരിക്കുന്നു, ഇതല്ലാതെ എപ്പോഴെങ്കിലും ഈ മോദി എന്ന രാഷ്ട്രീയക്കാരന് നേരെ ഇവർ രാഷ്ട്രീയമായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ ആലോചിക്കണം. ഒരു രാഷ്ട്രീയം, ഇന്ത്യയിലെ രാഷ്ട്രീയം ഇങ്ങനെയാണോ പോകേണ്ടത്? പ്രധാനമന്ത്രി ചെയ്യുന്ന കാര്യങ്ങൾ മോശമാണെങ്കിൽ അത് മോശമാണ് എന്ന് രാഷ്ട്രീയ കാരണങ്ങൾ അക്കമിട്ട് എണ്ണി പറയണം. ഇവിടെ പറയുന്നത് മൊത്തം എന്താ? തുടക്ക സമയത്ത് അദ്ദേഹം കഴിക്കുന്ന കൂണിൻ്റെ വിലയായിരുന്നു, പിന്നെ അദ്ദേഹം ഇടുന്ന ആ കോട്ടിൻ്റെ വിലയായിരുന്നു, പിന്നെ അദ്ദേഹം പോകുന്ന രാജ്യങ്ങളെ പറ്റിയായിരുന്നു, അദ്ദേഹത്തിനുള്ള സുരക്ഷാ ചെലവിനെ പറ്റിയാണ്, അദ്ദേഹം എവിടെയെങ്കിലും പ്രാർത്ഥിക്കാൻ പോയാൽ അതിനെപ്പറ്റിയാണ്. പക്ഷെ അവിടെ ഇവർക്ക് അമ്പേ പിഴച്ചു പോവാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ പറ്റി ട്രോളുമ്പോൾ അദ്ദേഹത്തിന് നോവാറില്ല. പക്ഷേ ആ വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന കോടാനുകോടി ജനങ്ങൾക്ക് നോവും. അവർ പതുക്കെ പതുക്കെയെങ്കിലും നിങ്ങളിൽ നിന്നകന്ന് ബി ജെ പിയിലേക്ക് പോകും. അങ്ങനെയാണ് 2014 കൂടുതൽ വോട്ടോടെയും സീറ്റോടെയും 2019 നരേന്ദ്രമോദി പിടിച്ചത്. അത് പിന്നെയും കൂടും. അത് പിന്നെയും കൂടുന്നെങ്കിൽ അതിന് കാരണം നിങ്ങൾ മാത്രമാണ്. ഏതാനും നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്തോഷത്തിന് ഇതുപോലുള്ള ട്രോളുകൾ, കുരങ്ങിൻ്റെ രൂപവും അതിനൊരു കാവി ഷാളുമൊക്കെ ഇട്ടിട്ട് ഒരു പാറയുടെ പുറത്തിരുത്തിയിട്ട് അതിന് മോദിയാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങളിടുന്ന ട്രോളുകൾ, അതിന് കിട്ടുന്ന 10 അല്ലെങ്കിൽ കുറേ കൂടുതൽ ഹാ ഹാ സ്മൈലുകൾ, ഇത് കണ്ടിട്ട് നിങ്ങൾ എന്താ പറയുക, രതിമൂർച്ച കൊള്ളും.
അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് കിട്ടുന്നത്. യഥാർത്ഥത്തിൽ അവിടെയും നേട്ടം കൊയ്യുന്നത് നരേന്ദ്രമോദിയാണ്. ഇതൊന്നും അദ്ദേഹത്തിൻ്റെ രോമത്തെ പോലും സ്പർശിക്കില്ല. പകരം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ആൾ കൂടി കൂടി വരും. ഇതൊക്കെ കാണുന്ന ഒരുപാട് ആളുകൾ പുറത്തുണ്ടോ എന്ന് ഓർക്കണം. നിങ്ങൾക്കിതുകൊണ്ടൊന്നും ആ മനുഷ്യനെ ഒരു രീതിയിലും തളർത്താൻ പറ്റില്ല. മറിച്ച് നിങ്ങൾ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കാണാൻ പോകുന്നത്. ഏറ്റവും അവസാന സമയത്ത് പോലും വളരെ നിശബ്ദമായിട്ടുള്ള ഒരു പ്രചരണമാണ് അദ്ദേഹം നടത്തിയത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ വിവേകമോ ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇല്ലാതായിപ്പോയി. അതിനെ എത്രമാത്രം ബ്രാൻഡ് ചെയ്യാമോ ആ രീതിയിൽ നിങ്ങൾ മാർക്കറ്റ് ചെയ്തു കൊടുത്തു അദ്ദേഹത്തിന്. അദ്ദേഹത്തിനെ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു അനിഷേധ്യ നേതാവാക്കിയതിൽ നിങ്ങൾക്കുള്ള പങ്ക് ചില്ലറയൊന്നുമല്ല. നിങ്ങളാണ് അദ്ദേഹത്തിനെ ഇത്രയേറെ ഭീമാകാരമായിട്ടുള്ള രൂപത്തിൽ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതിഷ്ഠിച്ചത്. അതിനാൽ അല്ലയോ ട്രോളന്മാരെ, മോദി വിരോധികളെ, നിങ്ങൾ ഇനിയും ഇത്തരം ചിത്രങ്ങളും ഇത്തരം ട്രോളുകളുമായി നിറയുക. അദ്ദേഹത്തിന് ആയുസ്സുള്ള കാലം വരെ ഇന്ത്യയെ അദ്ദേഹം നയിക്കട്ടെ. വെബ് ഡെസ്ക്, കർമാനൂസ്.